വെൽക്കം ടു എസ്റ്റേസ്. ആക്ച്വലി നമ്മൾ ഭയങ്കര ആവേശത്തിലാണ്. എന്തുകൊണ്ടാണ് വെച്ചാല് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിന്റെ സാറിന്റെ പടത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് ഇന്ന്. ഇപ്പൊ കുറച്ച് ആക്ച്വലി പടത്തിന്റെ റിലീസ് എപ്പോന്ന് നെക്സ്റ്റ് ഫ്രൈഡേ 29 റിലീസ്. ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. തലയെടുപ്പിൽ ഒരു നടനാണ് മലയാള സിനിമയിലെ. അപ്പൊ പുള്ളിയുടെ പാപ്പന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇതൊരു മൈൻഡ് ഗെയിമാണ്. യെസ്, ഒരു ക്രൈം ത്രില്ലർ ആണ്. സീരീസ് ഓഫ് കൊലപാതകങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സുരേഷ് ഗോപി ബാക്ക് ഇൻ ആക്ഷൻ. ഡെഫിനറ്റ്ലി അങ്ങനെയാ തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനല്ലേ തോന്നുന്നു? പറ പണ്ടേ എല്ലാവർക്കും അങ്ങനെയാണ്. സുരേഷ് ഗോപി എന്ന് വെച്ചാൽ എപ്പോഴും പോലീസ് വന്നാൽ തന്നെ പിന്നെ സെറ്റ് പടം വേറെ ലെവലായിരിക്കും. ആക്ച്വലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഏത് കണ്ടിട്ടും എനിക്ക് തോന്നുന്നു വെച്ചാല് ആക്ച്വലി റിട്ടയർമെന്റിന് മുമ്പും റിട്ടയർമെന്റിന് ശേഷം അങ്ങനെ സമയത്തിലെ അതിനുശേഷം കൊലപാതകം ചെയ്യുന്നു. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ സ്റ്റോറിയാണ്. പിന്നെ പുള്ളിയുടെ സാരഥിയുടെ കൂടെ ആരില്ലേ? മകൻ ഗോകുൽ സുരേഷ്. നല്ലൊരു കോംബോ ആയിരിക്കും. അച്ഛനും മോനും സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. സത്യം എനിക്ക് പേഴ്സണലി തോന്നിയ കാരണം വെച്ചാല് ഗോകുൽ സുരേഷ് ഒന്ന് നടന്നു അത് നല്ലൊരു എന്താ പറയാ ഒരു നല്ലൊരു ആക്ടർ, നല്ലൊരു ടാലന്റ് ഉള്ള ആക്ടർ ആണ്. മലയാളത്തിൽ അങ്ങനെ ചാൻസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. അതാണ് എന്റെ ഒരു പേഴ്സണൽ അല്ലേ. നല്ലൊരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപിന്റെ സത്യം എനിക്ക് ആ തിയേറ്ററിൽ പോയിട്ട് അവര് ആ ഒരു ഡയലോഗ് അതൊന്ന് കാണണം താല്പര്യമുണ്ട്. എന്ന് വെച്ചാല് നല്ല കെമിസ്ട്രി ആയിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ അവര് ഇതുവരെ ഒരുമിച്ച് ജയറാം കാളിദാസ് ഇതുപോലെ ഇങ്ങനെ ഒരേ ഫ്രെയിമിൽ കാണുമ്പോ നമുക്ക് അവർക്ക് ഒരു പേഴ്സണൽ ആയിരിക്കും. പക്ഷെ കാണുന്ന നമ്മക്കതൊരു ഫീലല്ലേ. അച്ഛനും മോനും അച്ഛനും മക്കളും ഒരു ഫ്രെയിമിൽ ഒരു മൂവിയിലൊക്കെ കാണുമ്പോ അത് രസല്ലേ. ട്രെയിലർ കണ്ടിട്ട് വേറെ എന്താ പറയാനല്ലേ? വേറെ ഇതന്നെ എന്താ പറയാ മൂന്നിയിൽ നിർത്തുന്നുണ്ട്. എന്തൊക്കെയോ കൊറേ ഒരു സീരീസ് ഓഫ് കൊലപാതകം അതിൽ എന്തൊക്കെയോ കൊറേ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അതിന്റെ ഇടയിൽ മോള് ചോദിക്കുന്നില്ലേ അച്ഛനാണെന്ന് തോന്നുന്നുണ്ടോ? ചിന്തമണി കൊലക്കേസ് പോലെ അതിനകത്ത് അങ്ങനല്ലേ എല്ലാം ചെയ്തതിനു ശേഷം എല്ലാം രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇവൻ തന്നെ കൊല്ലുന്നു. മേബി അങ്ങനെ അല്ല അറിയില്ല. 29 വരെ കാത്തുക്കാം അല്ലേ? സത്യല്ലേ? നിങ്ങൾ റെഡിയല്ലേ കാത്തുക്കാൻ വേണ്ടി? റെഡിയല്ലേ? 29 റിലീസ് എന്നാ പറയുന്നത്. ഓക്കെ, അത്രയും നമ്മ കട്ട വെയിറ്റിംഗ്. ആക്ച്വലി എന്ന് വെച്ചാല് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞ പോലെ ഒറ്റക്കൊമ്പന മലയാള സിനിമയില് ആ ഒരു തലയെടുപ്പിലൊരു നടൻ തന്ന നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയാണ്. പിന്നെ ജനാർദൻ സർ ഉണ്ട്. ഒരുപാട് ആക്ടേഴ്സിന്റെ ഒരു വലിയൊരു നിര തന്നെയുണ്ട്. യെസ്, സത്യം. കൊറേ ആൾക്കാരുണ്ട്. കൊറേ ആൾക്കാരുണ്ട് ആക്ച്വലി. അപ്പൊ നമുക്ക് 29 തിയേറ്ററിൽ കാണാം. സത്യം കാണാം. അപ്പൊ എല്ലാ വീഡിയോസും കണ്ടിട്ട് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയല്ലേ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ലവ് യു, പീസ്.